കരുവന്നൂർ മോഡൽ വായ്പാ തട്ടിപ്പാണ് സിപിഎം നേതാവ് കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പിണ്ടിമന സഹകരണ ബാങ്കിൽ നടത്തിയതെന്ന് ആരോപണം. ബിനാമി പേരുകളിൽ ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് വായ്പ നൽകിയിട്ടുണ്ട്. ഇനിയും കണ്ടുപിടിക്കാത്ത വായ്പക്കാരുണ്ടെന്നും പ്രസിഡന്റ് സണ്ണി വേളുക്കര ആരോപിച്ചു. 4.5 കോടി രൂപയുടെ വായ്പാ ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാനാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. പിണ്ടിമന സഹകരണ ബാങ്കിൽ 2017-2018 വർഷങ്ങളിലായി 13 മാസം സിപിഎമ്മുകാർ ഉൾപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം നടത്തിയിരുന്നു. ഈ കാലയളവിൽ ബിനാമി പേരിൽ 4.5 കോടി രൂപയുടെ വായ്പ നൽകിയെന്നാണ് പിന്നീട് വന്ന ഭരണസമിതി കണ്ടെത്തിയത്. ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കും വ്യാജ മേൽവിലാസക്കാർക്കുമാണ് വായ്പ നൽകിയത്. പല മേൽവിലാസക്കാരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത സാധാരണക്കാരുടെ പേരിൽ അവരറിയാതെ വായ്പ നൽകിയ സംഭവവുമുണ്ട്. പോലീസിലും സഹകരണ വകുപ്പിലും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു അന്വേഷണവും ഉണ്ടായില്ല. വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയെന്ന് പ്രസിഡന്റ് സണ്ണി വേളുക്കര പറഞ്ഞു. അവർ ചെയ്തിരിക്കുന്നത് എലിക്ക് വെളിയിൽ തൃശ്ശൂർ, ഇടുക്കി, കട്ടപ്പന, തൊടുപുഴ തൊട്ടുള്ളതായ ഡിസ്ട്രിക്ട് വിട്ടിട്ടുള്ളതായ സ്ഥലങ്ങളിലെ ഉള്ളതായ ആളുകളെ വ്യാജ അഡ്രസ്സ്, ഈ അഡ്രസ്സുകാർ മുഴുവൻ ചേരാട് വിഭവക്കാരാണ്. ഞങ്ങൾ ലെറ്റർ അയച്ചു, ലെറ്ററൊക്കെ തിരിച്ച് മടങ്ങി വന്നു. കാരണം അങ്ങനെ ഒരു അഡ്രസ്സിൽ ആളില്ല. അവസാനം ഇത് കണ്ടു പിടിച്ചു വരും, എന്നിട്ടും ഇനിയും കണ്ടുപിടിക്കാത്ത ആളുകളുണ്ട്. ആ പറയുന്നതായ വ്യക്തികൾക്ക് ബിനാമി പേരിൽ അവർ ഈ ഇടതുപക്ഷത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഈ 13 മാസക്കാലം കൊണ്ട് ഇത്രയും മെമ്പർഷിപ്പ് ഇവർക്ക് അനധികൃതമായിട്ട് കൊടുത്ത് അവരുടെ പേരിൽ ബാങ്കിൽ വായ്പ സ്വന്തമായിട്ട് വായ്പ എടുക്കാൻ പറ്റുന്ന അയോഭാവങ്ങളുടെ സ്ഥലം വീണ്ടും തിരിച്ച് ഈ രാജേഷിൻ്റെ ആധാരം ആപ്പീസിൽ തന്നെ ഗഹാൻ ചെയ്തുകൊണ്ട് അതിലാണ് ഈ 4.5 കോടി രൂപയുടെ വെട്ടിപ്പ് എടുത്തിരിക്കുന്നത്. ഈ കക്ഷികളെ പലരും ഞങ്ങൾ അറിയാവുന്ന കക്ഷികൾ നേരിൽ പോയി കണ്ട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കേട്ടുകേൾവി പോലുമില്ലാത്ത കാരണങ്ങളാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനുൾപ്പെടെ മുമ്പ് ബാങ്കിൽ പരിശോധന നടത്തിയപ്പോഴും ഒരു ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ല. UDF ഭരിക്കുന്ന ബാങ്കുകൾ പിടിച്ചെടുക്കാൻ CPM നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് പിണ്ടിമനയിലെ നടപടിയെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൾ ജോസഫ്, KJ വർഗീസ്, മത്തായി കോട്ടേക്കുന്നൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 4.5 കോടി രൂപയുടെ അഴിമതി ആ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയും അവിടുത്തെ സെക്രട്ടറിയും കൂടി നടത്തിയപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക്, സഹകരണ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി അയച്ചതിന് ശേഷം വിജിലൻസ് അന്വേഷണവുമായി വന്നിട്ടുണ്ട്. 1 മാസം വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള ഭരണസമിതിയുടെ പേരിൽ ഒരു വിലപോക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു വിലയുള്ള ആരോപണങ്ങളല്ല ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങളൊക്കെ ഞങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. KCV ന്യൂസ്, കോതമംഗലം.